അതെല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് കൈവഴിയതല്ല, അത് പൊരിമടിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകൾ ഒരുമിച്ച് തുടങ്ങി അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട്. നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, അതെല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് കൈവഴിയതല്ല, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല, എവിടെയും ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് തുടങ്ങി എങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവും, ഉണ്ടാവില്ല എന്ന് പറയുന്ന തർക്കമൊന്നുമില്ല. പക്ഷേ അത് എല്ലായിടത്തും ഒന്നും കരുതണ്ട, വളരെ വൃത്തിയായിട്ട് പോകുന്നു. ഒരുപാട് പ്രൊഡക്ഷൻസ് കാര്യങ്ങളുണ്ട്, അവിടെയും തെറ്റിപ്പോ ഞാനൊക്കെ എൻ്റെ സെറ്റിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം പിടിച്ച് പോയി സംസാരിച്ചു. മുകേഷിനെതിരെ ആരോപണം വരുന്നു, നടൻ എന്ന നിലയ്ക്ക് അപ്പുറത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതായത് അദ്ദേഹത്തെ ഈ നിലവിൽ ഈ ആരോപണങ്ങൾ നടക്കുന്നു വരുന്നു, അതിൽ നിന്ന് മാറി നിൽക്കണം രാജസ്ഥാൻ രാജ്യമായിട്ട്. ഈ മാറി നിൽക്കണ്ടെന്നുണ്ടോന്ന് എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊക്കെ ഇപ്പൊ പാർട്ടിയുടെ ഭാവമാണെങ്കിലും അപ്പൊ അതിന് അവരുടെ കുറെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ മുകേഷ് ഒറ്റക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണമെന്നില്ല. ചിലപ്പോ പാർട്ടി എന്ന് പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞു, ചിലപ്പോൾ രാജിവെക്കേണ്ടി ഇരിക്കേണ്ടി വരും. എന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. മാറി നിൽക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ലാന്ന് കാര്യം. നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തോ, അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം, അതിനെ പറ്റി അന്വേഷണം വേണം. നല്ല അന്വേഷിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്തും വലിയ കൈകടത്തലുകളും കാര്യങ്ങളുണ്ടായിരുന്നു. അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലൊരു ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് റിപ്പോർട്ടായി തന്നെ ഇരുന്നാൽ മതി, അതല്ല ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ അവർക്ക് എനിക്കറിയില്ല. ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ റിപ്പോർട്ട് റിപ്പോർട്ടായി തന്നെ നിന്നാൽ മതിയോ, അതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ട, പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിയമ നടപടി, ക്രിമിനൽ നിയമ നടപടിയിലേക്ക് പോകണം. രക്ഷപ്പെടണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ കുറ്റം ചെയ്തവർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മതി.